हेलो എല്ലാവർക്കും നിച്ചോസ് കിച്ചൺ ഡിലൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. മേത്തി പൊറോട്ട. ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യം മേത്തി ലീവ്സ് ആണ്, ഉലുവയില. ഞാനിവിടെ 1.5 കപ്പ് ഉലുവയിലയാണ് എടുത്തിട്ടുള്ളത്, 1/4 കപ്പ് തൈര്, പിന്നെ ഗാർലിക് വേണം, പിന്നെ 2 പച്ചമുളക്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, നല്ല ജീരകം 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ അയമോദകം, പിന്നെ 1 പിഞ്ച് കായം. ഇനിയൊരു ബോളല്ലേ ഒരു പാത്രം എടുക്കാം. അതിലോട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കാം, 1 പിഞ്ച് കായം, 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ചോപ്പ് ചെയ്ത് വെച്ച് ഗാർലിക് ചേർത്ത് കൊടുക്കാം, പച്ചമുളക്, ഉലുവയില ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് ഉലുവയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇനി കുറച്ച് കുറച്ച് വെള്ളം ഇട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുത്താൽ മതി. അങ്ങനെ ഏകദേശം നമ്മളെ ഇവിടെ ഡോ തയ്യാറായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മളെ ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനിയൊരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ 10 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ടൊന്നും കൂടെ ഒന്ന് നമുക്ക് കുഴച്ച് കൊടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ തവയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ചെറുതായിട്ട് ബബിൾസ് വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനിയൊന്ന് ഓയിൽ ഈ സമയത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യൻ ഡിഷസിലൊക്കെ വെജിറ്റബിൾ ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അങ്ങനെ ഇവിടെ 1-ാമത്തെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടി ചെയ്തെടുക്കാം.
ഇതൊരു ബ്രേക്ക്ഫാസ്റ്റായും ലഞ്ചായും ഡിന്നറായും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ്. അങ്ങനെ നമ്മൾ മേത്തി പൊറോട്ടാസൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു തൈരും അച്ചാറിനും കൂടെ സെർവ് ചെയ്താൽ മാത്രം മതി. നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളെ ഫീഡ്ബാക്സും അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഡിഷുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച്.